ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ ഗംഭീരമായിരുന്നു, എങ്കിലും സാർ അന്നേരം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ വീണ്ടും ഞാനിത് ആവർത്തിപ്പിക്കുന്നില്ല, ആവർത്തിച്ച് ബോറാക്കുന്നില്ല. പ്രസൻറ്റേഷൻ 9th ഉം 10th ൻ്റെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 9th ഒന്നും കൂടെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളെ 10th ഉം മോശമല്ലായിരുന്നു, നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സാറ് പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണമായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ഒരു ഓർഡർ പറഞ്ഞില്ലായിരുന്നു, എങ്ങനെ തുടങ്ങണം, എങ്ങനെയായിരിക്കണം, അവസാനിപ്പിക്കേണ്ട കൺക്ലൂഷൻസ്. പക്ഷേ നിങ്ങളെല്ലാവരും പലരും ഇത് വെച്ച് നെറ്റിൽ കണ്ടതുപോലെ പലരും വായിച്ചു. പക്ഷെ അതൊന്നും നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി നിങ്ങൾക്ക് ഇനി കൂടുതൽ അവസരങ്ങളുണ്ടാകും. സാർ ഇതിനെപ്പറ്റിയാണ് പറയും, ഇനി അതിനെപ്പറ്റിയല്ല. ഇനി നമുക്ക് ഒരു വർക്ക് ഓഫ് ആർട്ട് ടൈം കിട്ടുമെങ്കിൽ സാർ ഇത് പറയും. ഒരു പെയിൻറ്റിങ്ങും കൂടെ നിങ്ങൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടേതായ ഭാവത്തിൽ ഒരു വർക്ക് ചെയ്യുക, വർക്ക് ചെയ്തിട്ട് അതിനെപ്പറ്റി നിങ്ങൾ അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ സാറ് പറയാം. അപ്പം എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ട്, നല്ലതായിരുന്നു. ഇത് നിങ്ങൾക്ക് കൂടുതൽ മികവ് ലഭിക്കും, കാരണം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ഡിസർട്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടും, അതെന്താണെന്നുള്ള സാറ് പറഞ്ഞതിൻ്റെ പഠിപ്പിച്ചതിൻ്റെ ഒരു ബേസ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ സാർ ഇനി ഒരു പെയിൻറ്റിങ്സിനെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വർക്കിനെ കുറിച്ച് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കണം. അതൊന്ന് ഇനി അടുത്ത് അതായിരിക്കും, അത് പെട്ടെന്ന് സാറ് പറയുന്നില്ല, അത് പറയാം. അപ്പം ഓക്കെ, താങ്ക് യു.